നടക്കാൻ തുടങ്ങിയത് മുതൽ ലൂയിസും കടയിൽ വരുമായിരുന്നു. ആരാണ് ലൂയിസ് ബ്രെയ്ലി? എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? എല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു ലിബി സമ്പ്രദായം ഉണ്ടാവണം. എല്ലാവർക്കും ഗൈഡൻസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് January 5, ലൂയിസ് ബ്രെയ്ലി ദിനം. ആരാണ് ലൂയിസ് ബ്രെയ്ലി? എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? നമുക്കൊന്നറിഞ്ഞാലോ? കാഴ്ചശക്തിയില്ലാത്തവർക്കായി അറിവിൻ്റെ ലോകം ബ്രെയ്ലി ലിപികളിലൂടെ രൂപപ്പെടുത്തിയ അന്ധനായ ലൂയിസ് ബ്രെയ്ലിയുടെ ജന്മദിനമാണ് January 5. ലൂയിയുടെ പിതാവിനെ കുതിരകൾക്ക് ഉപയോഗിക്കുന്ന ലെതർ പാഡ് നിർമ്മിക്കലായിരുന്നു ജോലി. നടക്കാൻ തുടങ്ങിയത് മുതൽ ലൂയിസും കടയിൽ വരുമായിരുന്നു. ഒരു ദിവസം ലെതർ അടിച്ചു പരത്തുന്ന കോടാലി തെറിച്ച് ലൂയിസിൻ്റെ ഇടത് കണ്ണിനെ മുറിവേറ്റു. കണ്ണിന് ശസ്ത്രക്രിയ ചെയ്തെങ്കിലും കാഴ്ച കിട്ടിയില്ല. എന്നുമാത്രമല്ല, വലത് കണ്ണിലേക്കും അന്ധത ബാധിച്ചു. 5 വയസ്സിന് മുമ്പേ തന്നെ കൊച്ചു ലൂയിസിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെങ്കിലും ലൂയിസ് എല്ലാത്തിലും ഒന്നാമനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൂയിസിൻ്റെ ചിന്ത ഇതായിരുന്നു: കാഴ്ചശേഷിയില്ലാത്ത താൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രം വലുതാണ്. കേട്ടിട്ടും സ്പർശിച്ചിട്ടും അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ പരസഹായം ആവശ്യമാണ്. അങ്ങനെയല്ലാതെ എല്ലാം സ്വയം ചെയ്യാൻ കഴിയുന്ന ഒരു ലിബി സമ്പ്രദായം ഉണ്ടാവണം. ആ ഒരു ചിന്തയിലൂടെയായിരുന്നു ബ്രെയിൻ ലിബിയുടെ തുടക്കവും. ലൂയിയുടെ പരിശ്രമത്തിന് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും എല്ലാവിധ സഹകരണവും ഉണ്ടായി. അങ്ങനെ 1824 കാഴ്ചശേഷിയില്ലാത്തവർ വായിക്കുന്ന അക്ഷരമാലാക്രമത്തിന് ലൂയിസ് രൂപം നൽകി. 1829 അത് വീണ്ടും നവീകരിച്ചു. ഒരു സെല്ല്, അതിൽ 6 ബിന്ദുക്കൾ. ഈ 6 ബിന്ദുക്കൾ സംഖ്യയിലും സ്ഥാനത്തിലും വ്യത്യാസം വരുത്തി 63 പ്രതീകങ്ങൾ രൂപപ്പെടുത്തിയതാണ് ബ്രെയ്ലിൻ അക്ഷരമാല. ഓരോ വിഷയത്തിനും പ്രത്യേകം ബ്രെയ്ലിൻ കോഡുകളുണ്ട്. ഗണിത പഠനത്തിന് പ്രത്യേകതരം പ്ലേറ്റ് തന്നെയുണ്ട്. ഇതിനെ ട്രെയിലർ ഫ്രെയിം എന്നാണ് പറയുന്നത്. 1837 ബ്രെയിൻ ലിപിക്ക് അന്തിമ രൂപം നൽകിയത്. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് അറിവിൻ്റെ പുതിയ രൂപം ലൂയിസ് ബ്രെയ്ലി തുറന്നു. അനേകായിരം കാഴ്ചയില്ലാത്തവർക്ക് അകം വെളിച്ചം നൽകിയ മഹാനായ ലൂയിസ് ബ്രെയ്ലി 1852 January 6 ഇഹലോകവാസം വെടിഞ്ഞത്.